Hey YouTubers, ellarku namaskaram. You're on Technofactory with me Sumod, and guys, welcome to your budget build. ee segmentil nammal pala budget categories ilulla pc build recommendations parayanayirikkum. Only parts and recommendations aayirikkum njan parayunnathu. So innathe video ilum naal different level budget categories ilulla pc build recommendations aanu. Mostly korchu njan importance koduthekkunnathu editing nu vendiyanu, karanam kore per choichathaanu editing nu vendi korchu pc build recommendations venamennu. So korchu oru upper hand njan koduthekkunnathu editing nu vendiyanu ennu vechu gaming യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു ഗെയിമിംഗ് പി സി അല്ലെങ്കിൽ എഡിറ്റിംഗ് പി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അതെന്തായാലും വീഡിയോ പ്രോഗ്രസ് ആകുന്നതോറും ഞാൻ പറഞ്ഞു തരാം എഡിറ്റിംഗ് ആണോ ഗെയിമിംഗ് ആണോ എങ്ങനെയാണ് അതിൽ ഡിഫറൻസസ് ചെയ്യാവുന്നതെന്നൊക്കെ. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ഞാനിതിലെ പാർട്സിൻ്റെ പ്രൈസ് ഒന്നും പറയുന്നില്ല, ഒരു ഏകദേശം ബജറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം പാർട്സ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്സിൻ്റെ പ്രൈസസ് എല്ലാം ഹൈ ആണ്. കാരണം സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, വേൾഡ് വൈഡ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിറ്റുവേഷൻ വളരെ മോശമാണ്. കംപ്ലീറ്റ്ലി എല്ലാ കാറ്റഗറി ഓഫ് ബിസിനസ്സസ് എഫക്റ്റ് ആയിട്ടുണ്ട്. അതിൽ മെയിൻലി നമ്മൾ ടെക്കിൻ്റെ നോക്കുവാണെങ്കിൽ പി സി ബിൽഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ നോക്കുമ്പോൾ ചൈനയിൽ നിന്ന് ഷിപ്മെൻറ്റ്സ് വരുന്നില്ല, കാർഗോ വരുന്നില്ല, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കുറവാണ്. പഴയ സ്റ്റോക്കൊക്കെ അതേ പഴയ വിലക്കൊക്കെയാണ് വിൽക്കുന്നത്. പല സ്ഥലങ്ങളിലും പ്രൈസസ് ഹൈ ആണ്. ഓൾമോസ്റ്റ് എല്ലാ പാർട്സിൻ്റെയും പ്രൈസസ് ഇപ്പം ഹെവി ആണ്. സോ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ, ഇപ്പോൾ ഒരു പി സി ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ടൈറ്റ് ബജറ്റാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ കുറച്ച് കാലം വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പം നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോയാൽ എങ്ങനെ പോയാലും ടോട്ടൽ പ്രൈസിൽ ഒരു 4,000 to 5,000 rupees വേരിയേഷൻ വരും. ഓരോ പാർട്സിൻ്റെയും പ്രൈസ് ഓൾമോസ്റ്റ് 1,000 rupees കൂടുതലാണെന്ന് പറയാൻ പറ്റും, 500 to 1,000 rupees. എന്തായാലും ഒരു മാസം രണ്ട് മാസം വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഗിവ് അവേ എന്നാണ്, ഗിവ് അവേയുടെ റിസൾട്ട്സ് എന്നാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആക്ച്വലി 2 weeks കഴിഞ്ഞിട്ട് എൻട്രി സ്റ്റോപ്പ് ചെയ്തിട്ട് കമൻറ്റ് പിക്കർ വഴി 5 winners സെലക്ട് ചെയ്യാമെന്നായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം ഈവൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഷിപ്പിങ്ങും കാര്യങ്ങളും എങ്ങനെ നടക്കുമോ എന്താണെന്നൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനും ഒരു കൺഫേംഡ് ടൈം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല എപ്പോഴായിരിക്കും എന്നുള്ളത്. പക്ഷേ നിങ്ങളെല്ലാവരും ഡോണ്ട് വറി, ഗിവ് അവേ എങ്ങും പോകുന്നില്ല, ഗിവ് അവേ പക്ക ഉണ്ടാകുന്നതായിരിക്കും. ഒന്ന് ഡിലേ ആകുമായിരിക്കും, ഞാൻ അതെപ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നത്തേക്കാണ് ഇത് ചെയ്യുന്നതെന്ന് എന്തായാലും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക, യൂട്യൂബിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് എത്രയും പെട്ടെന്ന് ഗിവ് അവേയുടെ റിസൾട്ട്സ് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഒരു ഹൈ എൻഡ് ബിൽഡിംഗ് നമുക്ക് തുടങ്ങാം. ഒരു ഹൈ എൻഡ് 1,00,000 to 1,10,000 rupees ഇടയ്ക്ക് വരുന്ന ഒരു ബിൽഡാണിത്. ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലും ഇന്റലിൻ്റെയും റൈസൻ്റെയും ഞാൻ കോൺഫിഗറേഷൻ പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നോക്കുവാണെങ്കിൽ 1,00,000 to 1,10,000, 1,15,000 ആ റേഞ്ചിൻ്റെ നമുക്ക് നോക്കാം. പ്രോസസ്സർ AMD റൈസൻ 7 3700X, 8 cores 16 threads ഉള്ളതാണ്. 3.6 to 4.4 GHz വരെ ക്ലോക്ക് സ്പീഡ് ാണ്. ഇതിൽ മദർ ബോർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് X570 GB UD മോഡലാണ്. ജി സ്കിൽ റിബ്ജോഡ് 3600 MHz രണ്ട് റാം ആണ് ഞാൻ പറയുന്നത്, 16 GB ടോട്ടൽ. എഡിറ്റിംഗ് ആണ് നിങ്ങൾക്ക് മെയിൻ വേണ്ടതെങ്കിൽ ഇനി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 32 GB ആണ്. സോ 32 GB 3600 MHz, ബിക്കോസ് റൈസൻ്റെ കൂടെ ഹൈ സ്പീഡ് റാം ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. 3200 to 3600, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 3600 ആണ് ഞാൻ ബജറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതൊരു ഹൈ എൻഡ് ബിൽഡ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്. ഗ്രാഫിക്സ് കാർഡ് ഗിഗബൈറ്റിന്റെ തന്നെ RX 5700 XT ഗെയിമിംഗ് OC എഡിഷൻ ആണ്. ഇതിൽ NVIDIA സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് RTX 2060 സൂപ്പർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ RTX 2070. സ്റ്റോറേജ് ആൻഡ് ബൂട്ട് ഡിവൈസിന് ക്രൂഷ്യലിന്റെ 3D NAND 500 GB ഒരു M.2 NVMe SSD 1 TB മിനിമം ഹാർഡ് ഡിസ്ക് ആണ് ഞാൻ പറയുന്നത്. ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് നിങ്ങളുടെ ഇഷ്ടമാണ്, 1 TB 2 TB അല്ലെങ്കിൽ 4 TB, അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. പ്രോസസ്സർ കൂൾ ചെയ്യാൻ വേണ്ടി ഡീപ് കൂളിന്റെ L240 Gamax RGB AIO ലിക്വിഡ് കൂളർ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പവർ സപ്ലൈ ഞാൻ പറയുന്നത് 650 വാട്ട്സിന്റെ ആൻടെക് എർത്ത് വർക്ക്സ് ഗോൾഡ് അല്ലെങ്കിൽ കോസെ CX650M മോഡലാണ്. ഇതൊരു സെമി മോഡുലാർ പവർ സപ്ലൈ ആണ് കോസെന്റെ CX മോഡലിൽ. ഇൻ കേസ് ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഗോൾഡ് റേറ്റഡ് വേണമെങ്കിൽ, ബ്രോൺസ് റേറ്റഡ് വേണമെങ്കിൽ ബ്രോൺസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പക്ഷേ ഗോൾഡ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഫൈനലി കേസ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് MSI MagForge 100M ആണ്. MSI MagForge 100M അല്ലെങ്കിൽ 100R 4,300 to 5,000 ഇതിന്റെ പ്രൈസ് വരുന്നത്. സോ ഇതാണ് AMD റൈസൺ സൈഡ്. ഇനി ഇന്റൽ സൈഡ് നോക്കുവാണെങ്കിൽ പ്രോസസ്സർ നിങ്ങൾക്ക് i7 9700K അല്ലെങ്കിൽ KF മോഡൽ ചൂസ് ചെയ്യാം. കെയും KFും രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഏതായാലും നമ്മളൊരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്, സോ അതുകൊണ്ട് തന്നെ K അല്ലെങ്കിൽ KF രണ്ടും ചൂസ് ചെയ്യാം.
കോഴ്സ് ആൻഡ് 8 ത്രെഡ്സ് ഉള്ള പ്രോസസറാണ്. 4.9 ഗിഗഹേർട്സ് വരെ നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മദർബോർഡ് MSI Z390 ടോമഹോക്ക് മോഡലാണ്. 3200 മെഗാഹേർട്സിന്റെ 16 GB ഓർ 32 GB, അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. എഡിറ്റിംഗ് ആണെങ്കിൽ 32 ഇസ് ബെസ്റ്റ്. പിന്നെ ബാക്കിയുള്ള പാർട്സ് നേരത്തെ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഇന്റൽ സൈഡ് കോമ്പോണൻസിന്റെ ലിസ്റ്റിംഗ്. സോ ഇന്റൽ വേണമെങ്കിൽ ഇന്റൽ സൈഡ് ഇത് ചൂസ് ചെയ്യാം, AMD ആണെങ്കിൽ AMD അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് 1,10,000 റുപ്പീസിന്റെ ഇടയിൽ വരുന്ന ഒരു ബിൽഡാണ് ഫസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ഒരു ലോവർ ബജറ്റ് ഗെയിമിംഗ് ബിൽഡാണ്. 40,000 തൊട്ട് ഒരു 44,000 ആ ഒരു റേഞ്ച് വരുന്നതാണ്. പ്രോസസർ AMD Ryzen 5 1600 ആണ്. 6 കോഴ്സും 12 ത്രെഡ്സും ഉള്ളൊരു ഫസ്റ്റ് ജനറേഷൻ പ്രോസസറാണ്. പക്ഷേ ഫസ്റ്റ് ജെൻ ആണെങ്കിൽ പോലും ഇപ്പോഴും പവർഫുൾ തന്നെയാണ് ഈ പ്രോസസർ. സ്പെഷ്യലി പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുമ്പോൾ 8,000 ആ ഒരു റേഞ്ചിലാണ്. സോ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതല്ലെങ്കിൽ റൈസൺ വേണമെങ്കിൽ ഇപ്പോഴത്തെ തേർഡ് ജെൻ Ryzen 5 3500 ചൂസ് ചെയ്യാവുന്നതാണ്. 10,000-11,000 ആ റേഞ്ച് ആണ് അത് വരുന്നത്. ഗിഗബൈറ്റിന്റെ B450M DS3H മദർബോർഡ്, 8 GB 3000 MHz റാം ആണ്. കുറച്ചുകൂടെ ബജറ്റ് ഉണ്ടെങ്കിൽ 16 GB നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. Inno3D GeForce GTX 1660 ട്വിൻ X2 എഡിഷൻ ആണ് ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്തേക്കുന്നത്. A-Data 240 GB SSD അല്ലെങ്കിൽ വേറെ ഏത് ബ്രാൻഡായാലും നിങ്ങളുടെ ഇഷ്ടം. WD or Seagate 1 TB ഹാർഡ് ഡിസ്ക്. തെർമൽ ടെക്കിന്റെ 550 വാട്ട്സിന്റെ പവർ സപ്ലൈ. എയറോകൂളിന്റെ ബോൾട്ട് RGB ക്യാബിനറ്റ് ആണ് ഇതിൽ പറയുന്നത്. ക്യാബിനറ്റ് നിങ്ങളുടെ ഇഷ്ടമാണ്, NX200 ഏതാണ് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നോക്കാവുന്നതാണ്. സോ ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു 44,000 ആ ഒരു റേഞ്ച് ആണ് ഇത് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇന്റൽ സൈഡ് നോക്കുവാണെങ്കിൽ പ്രോസസർ ഇന്റലിന്റെ 9100F, ഗിഗബൈറ്റ് H310 അല്ലെങ്കിൽ B365 മോഡൽ മദർബോർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ബാക്കിയെല്ലാം സെയിം പാർട്സ് തന്നെയാണ്. 1660 ഗ്രാഫിക്സ് കാർഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1650 ചൂസ് ചെയ്യാം. 1650 സൂപ്പർ, ഒരു 13,000 ആ റേഞ്ച് വരും. നെക്സ്റ്റ് ഒരു 65,000-70,000 റുപ്പീസിന്റെ ഒരു ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് ബിൽഡ് നോക്കുവാണെങ്കിൽ AMD Ryzen 5 3600 പ്രോസസർ, 6 കോഴ്സും 12 ത്രെഡ്സും ഉള്ളത്. 4.2 GHz വരെ നമുക്ക് ക്ലോക്ക് ചെയ്യാൻ പറ്റും. MSI B450 ടോമഹോക്ക് മാക്സ് മോഡൽ മദർബോർഡ്, കോസേ വെഞ്ചൻസിന്റെ LPX 3200 MHz റാം, സോറ്റാക്കിന്റെ GTX 1660 സൂപ്പർ എഡിഷൻ ഗ്രാഫിക്സ് കാർഡ് എടുക്കാവുന്നതാണ്. 240 GB SSD, 1 TB ഹാർഡ് ഡിസ്ക്, കൂളർ മാസ്റ്ററിന്റെ MWE 550 വാട്ട്സ് 80+ ബ്രോൺസ് പവർ സപ്ലൈ എടുക്കാവുന്നതാണ്. കേസ് നിങ്ങൾക്ക് MSI MagForge 100M ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് താഴെയുള്ള 3,000-4,000 റുപ്പീസിനുള്ള ഏതെങ്കിലും കേസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിന്റെ ഓൾമോസ്റ്റ് ഇന്റൽ വേരിയന്റ് നോക്കുവാണെങ്കിൽ പ്രോസസർ നിങ്ങൾക്ക് ഇന്റലിന്റെ i5 9600KF എടുക്കാവുന്നതാണ്. 4.6 GHz വരെ ക്ലോക്ക് ചെയ്യാൻ പറ്റും. MSI Z390A Pro മദർബോർഡ്, കോസേ വെഞ്ചൻസിന്റെ സെയിം 3200 MHz 16 GB റാം, ബാക്കി ഓൾമോസ്റ്റ് സെയിം പാർട്സ് തന്നെയാണ്. ഇതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരും. ഇതിൽ എഡിറ്റിംഗിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഒരു പൊടിക്ക് കുറച്ച് താഴോട്ട് കുറയ്ക്കാം. 1660 എടുക്കാം. റാം നിങ്ങൾക്ക് ഒരു 32 GB ആക്കാം, അല്ലെങ്കിൽ SSD ഒരു 500 GB എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു 50,000 അല്ലെങ്കിൽ 55,000 ആ ഒരു റേഞ്ചിൽ ഒരു ബിൽഡ് നോക്കുവാണെങ്കിൽ തേർഡ് ജൻ റൈസനിൽ Ryzen 5 3500 എടുക്കാവുന്നതാണ്. മദർബോർഡ് MSI B450 Pro VDH അല്ലെങ്കിൽ ഗിഗബൈറ്റിന്റെ B450M DS3H മോഡൽ എടുക്കാം. റാം 3200 MHz 16 GB കിറ്റ് എടുക്കാവുന്നതാണ്. ഗിഗബൈറ്റിന്റെ GTX 1660 സൂപ്പർ എഡിഷൻ ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. 240 GB SSD, 1 TB ഹാർഡ് ഡിസ്ക്, കൂളർ മാസ്റ്ററിന്റെ 550 വാട്ട്സിന്റെ MW മോഡൽ, 80+ ബ്രോൺസ് സർട്ടിഫൈഡ് എടുക്കാവുന്നതാണ്. അതേപോലെ കേസ് NX310 അല്ലെങ്കിൽ എയറോകൂളിന്റെ സൈലോൺ എടുക്കാവുന്നതാണ്. കേസ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തെടുക്കാം. ഇതെല്ലാം 3000-4000 ആ ഒരു റേഞ്ചിൽ വരുന്ന കേസസ് ആണ്. ഇതിലും ഇന്റലിന്റെ വേണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 9400F ചൂസ് ചെയ്യാം, പ്ലസ് MSI B365M Pro VH മദർബോർഡ്, അതേപോലെ 16 GB ഗ്രാഫിക്സ് കാർഡ്. ഓർ ബഡ്ജറ്റ് കുറച്ച് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് 8 GB ആക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ 3200 MHz 8 GB എടുക്കാം, പിന്നീട് വേണമെങ്കിൽ ഒരു 8 GB അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ 1660 സൂപ്പർ ഒരു ഗ്രാഫിക്സ് കാർഡ്, ബാക്കി പിന്നെ സെയിം പാർട്സ് തന്നെയാണ്. ഇതും ഓൾമോസ്റ്റ് 8 GB ആണ് എടുക്കുന്നതെങ്കിൽ ഒരു 50,000 rupees ആകത്തുള്ളൂ. 16 GB ആണെങ്കിൽ ഒരു 53 അല്ലെങ്കിൽ കുറച്ച് മേലോട്ട് പോകും. അപ്പോൾ ഇത് നാലുമാണ് ഇന്നത്തെ യോ ബജറ്റ് ബിൽ സെഗ്മെന്റിലെ 4 PC ബിൽഡ് റെക്കമെൻഡേഷൻസ്. ഏകദേശം 38,000-40,000 തൊട്ട് 1,10,000 rupees ആ റേഞ്ച് വരുന്ന 4 കാറ്റഗറീസിലുള്ള ബിൽഡാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഒന്നുകൂടെ ഞാൻ പറയാം, എഡിറ്റിംഗ് PC ഗെയിമിംഗ് PC വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് പ്രിഫറൻസ് നിങ്ങളുടെ മെയിൻ വർക്കിനായിരിക്കും കൊടുക്കേണ്ടത്. എഡിറ്റിംഗ് ആണെങ്കിൽ കുറച്ച് CPU നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഗെയിമിംഗ് ആണെങ്കിൽ കുറച്ചൊരു ഗ്രാഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, ഗ്രാഫിക്സ് സൈഡിലാണ് നിങ്ങൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ ഇന്റൽ അല്ലെങ്കിൽ AMD രണ്ടിൻ്റെയും നിങ്ങൾക്ക് എങ്ങനെ വേണോ അതേപോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ എന്തായാലും ഐ ഹോപ്പ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കുക. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.